ഫോർ വെറൈറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന അക്വാപോണിക് സിസ്റ്റം ചിലവ് കുറയുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന വിധം. വീട്ടിലോട്ട് കടക്കാം. അക്വാപോണിക് സിസ്റ്റം ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബക്കറ്റ് ഒരു ബക്കറ്റിൽ ഇങ്ങനെ റോൾസ് ആക്കുക. ഇങ്ങനെ റോൾസ് രണ്ട് ബക്കറ്റും വേണം പറയാം. ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ഈ ഏഷ്യ ഇവിടെ നോക്കി കണക്കാട്ട്. അപ്പോൾ നമുക്ക് അത് ഫിൽട്ടറായി തരാൻ വേണ്ടി വെള്ളം കവിഞ്ഞ് ഫിൽട്ടർ ചെയ്ത് വരുമ്പോൾ ഇത് റോഡിലേക്ക് വേണ്ടിയാണ് ഈ സംഭവം സെറ്റാക്കുന്നത്. അതിങ്ങനെ അടയ്ക്കുക. നടച്ചതായി ഫ്രഷ് എന്ന് വെച്ചോട്ടിക്കണ്ട. നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ, ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇങ്ങോട്ട് കവിഞ്ഞ് വരണം, ലേബറിലേക്ക് വരാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് എടുക്കുക. പെയിൻറ്റിൻ്റെ ഒരു ബക്കറ്റ് എടുത്തിട്ട് ഒരു കമ്പി ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചാണേ, നേരത്തെ അല്ല ഇപ്പം അതിനുകൊണ്ട് പെട്ടെന്ന് ചെയ്ത് വെച്ചു, അറിയാണ്ട് വീഡിയോ കാണിക്കാൻ പറ്റുമോ വരണം. അപ്പോൾ ഇങ്ങനെ ഒരു വോട്സാപ്പ് കമ്പി എടുത്തിട്ട് ഉറക്കുക. പിന്നെ വോട്സാപ്പ് ശേഷം പിന്നെ അടപ്പിൻ്റെ ഇവിടെ സെൻറ്ററിൽ റോഡ്സ് ഇടുക. പിന്നെ അരയ്ക്കുക. അരക്കണ്ട, ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു ടീ കൊടുക്കുക. അങ്ങനെ ഇപ്പം ഇത് സംഭവം മനസ്സായില്ലേ. അതെല്ലാം നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയാണ് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി അതിപ്പം നമുക്ക് ആവശ്യമുള്ളത് പഞ്ഞിയോ എന്തെങ്കിലും നമ്മുടെ സാരിയുടെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ കഞ്ഞി അല്ലെങ്കിൽ സ്പോഞ്ചാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനത്തെ ഐറ്റംസ് പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് കൂടെയാണ്, മറ്റേ ചെറിയ വരയാണ്, നെറ്റ് വല, കുഞ്ഞു നെറ്റ് വല. ഫിൽട്ടർ ചെയ്യാനാണേ. അതിന് ചേർന്നത് ഒന്ന് ജസ്റ്റ് അരയ്ക്കുക, കവറിക്കുക. പിന്നെ അപ്പോൾ അത് വെള്ളം ഫിൽട്ടർ ചെയ്ത് അതിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തേക്കും അടിയിക്കോളും. നേരെ സെൻറ്ററിൽ വെക്കുക. സെൻറ്ററിൽ വെക്കുക. സെൻറ്ററിന് വെച്ച ശേഷം ഇതിനകത്തേക്ക് ബേബി ജെല്ലി വേണമില്ല, അതായത് മറ്റേ ഇതായാലും മതി. മറ്റേ മെറ്റൽ ഫുള്ള് ഫുള്ളും തന്നെ ഏകദേശം ഈ കണക്കാണ്. ഒരു ഹാഫ് ഓയിൽ നിറയ്ക്കുക. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ വെച്ചിട്ട് ഇത് സെൻറ്ററിൽ വേണം പെട്ടെന്ന് നിറച്ച് ഫില്ല് ചെയ്യുക. ഇത് ഫിൽട്ടർ ചെയ്തിട്ടാണ് താഴേക്ക് വെള്ളം ഇവിടുന്ന് അല്ല സോറി ഇവിടുന്നാണ് മോട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. മോട്ടറിൻ്റെ കണക്ഷൻ ഇവിടുന്ന് വെള്ളം വന്ന് ഫിൽട്ടർ ചെയ്ത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇത് ഇതിലെയാണ് വെള്ളം വരുന്നത്, ഗ്ലോബിട്ടിലേക്ക് വരുന്നത്. ഗ്ലോബിട്ട് ഡോക്യുമെൻസായാ. അതിന് ശേഷം ഇതേപോലെ തന്നെ അടിയിൽ ഒരു റോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഫുള്ള് ഇതേപോലെ സ്റ്റാക്കി സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് സംഭവം സെറ്റാക്കുക. പേപ്പർ എടുത്ത് ഒന്നും അത് പൊട്ടിക്കണ്ട, നമുക്ക് ഇടയ്ക്ക് ക്ലീൻ ആക്കുമ്പോഴേക്ക് ചെയ്യുന്നതാണ്. ഇതേപോലെ ഇവിടെ സെറ്റ് ചെയ്യുക. അതിന് ശേഷം പൈപ്പ് ഇങ്ങനത്തെ ഒരു പൈപ്പ് എടുക്കുക, ചെറിയൊരു പീസ് പൈപ്പ് കട്ട് ചെയ്യുക. ബാക്ക് സൈഡ് കൊണ്ട് ഇവിടെ കട്ട് ചെയ്യാൻ മതി, ഇങ്ങനെ ഒരു വെള്ളം ഫിൽട്ടർ ചെയ്ത് വരാൻ വേണ്ടിയാണ്. അങ്ങനെ നമുക്ക് അരിക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ആ വേസ്റ്റ് അങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ്. അതിന് മുകളിൽ ഒരു അടപ്പും വിറ്റാത്ത ഞാൻ അപ്പം അതിൻ്റെ മറന്നുപോയി. ഇനി അടുത്താണ് അപ്പം ഇതിനകത്ത് ഇത്ര ചുമ്മാ ഇങ്ങനെ ഇടുക. ചുമ്മാ ഇട്ട ശേഷം ഇച്ചൊരു കുപ്പി എടുക്കുക. കുപ്പി എടുത്ത് ശേഷം കട്ട് ചെയ്യുക. ഇത് അടച്ച് വെക്കണം. ഇവിടെ കുറച്ച് ഓൾസ് ഇടുക. അതായത് ഓൾസ് നമ്മൾ കമ്പി പഠിപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് നല്ല പല ഒരു വട്ടം ഫുള്ള് ചെയ്യുക. ഇങ്ങനെ ഇത് ഫില്ലായി ഇത് അവിടെ ഇത് സെറ്റായി നിൽക്കാണ്ടാണ് ഇങ്ങനെ ഇത് കട്ട് ചെയ്തേക്കാം. നല്ല ഇതിലോട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. അതിന് ശേഷം ബേബി ജെല്ലി ഇറക്കുക. സെൻറ്ററിൽ ഇത് സെൻറ്ററിൽ തന്നെ വേണം ബേബി ജെല്ലി നിറയ്ക്കുക. ബേബി ജെല്ലി നിറച്ചിട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കാൻ പാടില്ല, ഫുള്ളിടാൻ പാടില്ല, ഏകദേശം ഒരു ഹാഫ് ഭാഗം ഇവിടെ വെച്ചേക്കണം. ഇത്ര നിറയ്ക്കാൻ പാടുള്ളൂ ബേബി ജെല്ലി. അതിനുശേഷം ഇത് മോട്ടർ അടിച്ച് കഴിയുമ്പോൾ വെള്ളം ഇങ്ങനെ വരും. ഇതിൻ്റെ വന്ന് ഇത് മുകളിലേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഗ്ലോബിട്ടിലേക്ക് വരും.
ഗ്രോവറിൽ വീണിട്ട് അവിടെ ഫിൽറ്ററായിട്ട് നേരെ പോണ്ടിലേക്ക് പോണ്ടിലോട്ട് പോണ്ടിലോട്ട് അത് നമുക്ക് സെറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് എത്ര എത്ര സമയം എത്ര വിജയിക്കുന്നൊന്നും അറിയില്ല, നമുക്ക് നമുക്ക് പരിശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാ ഇങ്ങനെയാണ് വേണ്ടട്ടോ കാര്യങ്ങൾ. ഇപ്പോൾ ഇത് വെറുതെ ഫിൽറ്റർ ആണ് കേട്ടോ, അത് നമുക്ക് ഇങ്ങനെ അടയ്ക്കുന്നത് നമ്മൾ അത് വെള്ളം ഫിൽറ്റർ ആകാനും വേണ്ടിയാണ്. അല്ലാണ്ട് തന്നെ ഇത് കട്ട് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ പീസ് പീസ് ആക്കാം ഇങ്ങനെ. നമ്മൾ സിമ്പിളായിട്ട് ചെയ്തത് അത് നമുക്കല്ല, നമ്മൾ വീട്ടിലുള്ള സംഭവം പഴയ ബക്കറ്റോ പഴയ ബക്കറ്റ് മതി. നമുക്ക് പഴയ ബക്കറ്റും ഇപ്പോൾ വീട്ടിൽ കാണുന്ന ചെറിയ വൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് ചെയ്യേണ്ട സംഭവം. ആകെ നമുക്ക് മുടക്കം എത്രയേ വന്നിട്ടുള്ളൂ, ആകെ ഒരു 300 രൂപ 400 രൂപ നമുക്ക് മുടക്കം വന്നിട്ടുള്ളൂ. വീട്ടിലേക്ക് പഴയ ബക്കറ്റോ പൈപ്പെല്ലാം നമുക്ക് അതിനായിട്ട് മേടിച്ച് പൈസ വേണമെന്നില്ല. ചെറിയ വയസ്സിൽ സിമ്പിളായിട്ട് ഞാനൊരു 400 രൂപ കഷ്ടി വന്നിട്ടുണ്ട്. മോട്ടറിന് അത്രയാണ്, മോട്ടറിന് അത്ര 800 രൂപ 700 രൂപയായിരുന്നു മോട്ടറിന് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മോട്ടർ പോയി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്ന് പരിശ്രമിക്കാം. എത്ര ശതമാനം വിജയിക്കുന്ന ഉറപ്പില്ല. ഇതുപോലെ കഴിഞ്ഞ് വൃത്തിയാക്കണം. വൃത്തിയാക്കുമ്പോൾ ഏകദേശം ഈ ലെവലിൽ നിൽക്കാം, ഈ ലെവലിൽ നിൽക്കാം കേട്ടോ. ഇനി നമുക്ക് മോട്ടർ ഫിറ്റാക്കിയിട്ട് സംഭവം സക്സസ് ആവാൻ നോക്കാം നമുക്ക് ആദ്യം. ഓക്കെ, ഇതാണ് മോട്ടറിലേക്കുള്ള പൈപ്പ്. നേരെ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് ഒട്ടിക്കുക. ഇനി നമുക്കൊന്ന് മോട്ടർ സ്വിച്ച് ഇട്ടിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട് നോക്കാം. വർക്ക് ചെയ്തിട്ട് ഉണ്ടോ നമുക്ക് നോക്കാം. നമുക്ക് അതായത് 100% ഉറപ്പാണോ നമുക്കറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒരു ജോയിൻ്റ് പൈപ്പ് അങ്ങോട്ട് കിട്ടുന്നുണ്ട്, ബോണ്ടിലേക്ക് വെള്ളം വിടാൻ വേണ്ടി. ഏകദേശം നിറഞ്ഞ് ഫിൽറ്റർ ചെയ്ത് വരുന്നുണ്ട്. ഫിൽറ്റർ ഏകദേശം മുകളിൽ എത്തിയിട്ടുണ്ട്. ഫിൽറ്റർ ചെയ്ത് മുകളിലേക്ക് വെള്ളം അവകാശം എത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മുടെ റോബോട്ടിലേക്ക് വീഴുന്നത്. ഏകദേശം ഫുള്ളാണ്. ഫിൽട്രേഷൻ നല്ല ഉസാരം നടക്കുന്നുണ്ട്. റോബോട്ടിലേക്ക് അവകാശം വീഴുന്നുണ്ട്. റോബോട്ടിലെ ശേഷം ഫിൽറ്ററായിട്ട് ശേഷം നിറഞ്ഞു വരുന്നുണ്ട്. ഫിൽറ്ററാൻ ശേഷമാണ് നമ്മുടെ അങ്ങോട്ടേക്കുള്ള വെള്ളം പാസ് ചെയ്യുള്ളു. ഓക്കെ, പക്ഷെ നല്ല പവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടോ. അപ്പോൾ അവർക്ക് നല്ല ഫിൽട്രേഷനായി, പിന്നെ മിനിമം നല്ല ഓക്സിജനുമായി. നമുക്ക് ഉദ്ദേശിക്കുന്നത്
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.